ഇത് കണ്ടോ, ഇത് ഭയങ്കര വലിയ മാർബിൾ പീസുകളാണ് കേട്ടോ, ഇങ്ങനെ വളഞ്ഞിട്ടുള്ള മാർബിൾ പീസുകളാണ്. മ്യൂസിയം എന്ന് പറഞ്ഞില്ലേ, അവിടെ എന്തൊക്കെയാണെന്നറിയുള്ളേ, അവിടെ പഴയ അവരുടെ ഡ്രസ്സുകളും അവിടുത്തെ രാജാക്കന്മാരുടെ ഡ്രസ്സുകളും രാജകുമാരിമാരുടെ ഡ്രസ്സുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഒരാന നടന്നു നോക്കി, എന്താണെന്ന്, മൊഞ്ചുള്ളൊരാന. ഫൈനലി ഗൈസ് നമ്മൾ സിറ്റി പാലസ് കണ്ടു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വരിക, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ ഞാൻ ഒരുപാട് കാലം കാത്തിരുന്നിട്ടാണ്. അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഇവിടേക്ക് എത്താൻ പറ്റിയത്. ഇത് കണ്ടോ, ഇതൊക്കെ ഫുള്ള് ഫോറിനേഴ്സാണ്, യൂറോപ്യൻസും വേറെ ഇതൊക്കെ രാജ്യത്തു നിന്ന് വന്ന ആളുകളാണ് മുഴുവനും നിൽക്കുന്നത്. ഇഷ്ടം പോലെ ഫോറിനേഴ്സ് ഉണ്ട്. ഇതാണ് ജന്തർ മന്തർ കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ഇത് അവിടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ് 2010 മുതൽ. ഇന്ന് നമ്മളൊരു ടുക് ടുക് റിക്ഷയിൽ തേരാപ്പാര വീഡിയോ ആണ് കേട്ടോ. ഇവിടെ രാജസ്ഥാൻ സിറ്റിയിൽ ജന്തർ മന്തർ, ഇവിടെ സിറ്റി പാലസ്, അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓട്ടോറിക്ഷ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു സ്ഥലത്ത് ഇറങ്ങും. ഓക്കെ, നമ്മളുടെ സാരഥി ഇത് അവിടെ ഇരിക്കുന്നുണ്ട്. ഗൈസ് ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് സ്പോട്ടാണ്. ഹവാ മഹലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, ജയ്പൂർ സിറ്റി തന്നെയാണ്. നേരെ ഓപ്പോസിറ്റ് കാണുന്ന സിറ്റി പാലസും ഇത് ജന്തർ മന്തർ. ഒരു സ്മാരകമാണ്, 10-290 വർഷം പഴക്കമുള്ള ഒരു സ്മാരകമാണ്. അപ്പോൾ നമുക്ക് കയറി നോക്കാം. 10-290 വർഷം പഴക്കമുള്ള ഒരു സ്മാരകവും സിറ്റി പാലസും. ആദ്യം നമുക്ക് ജന്തർ മന്തറിൽ കയറാം. ഓക്കെ, എന്നിട്ട് വീഡിയോ എടുക്കാം. ഫുള്ള് കൊട്ടാരങ്ങളിലെ ഒരു സ്ഥലമാണ്. ഓക്കെ, ജയ്പൂർ, ജയ്പൂർ ഒരു അടിപൊളി സ്ഥലമാണ്. എല്ലാവരും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളിയായിരിക്കും. ഇതാണ് ജന്തർ മന്തർ കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ഇത് അവിടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ് 2010 മുതൽ. അങ്ങോട്ട് നോക്ക്, അതാണ്ടോ, അത് ഒരു പിന്നെ മേലോട്ട് ഇങ്ങനെ കയറിപ്പോ സ്റ്റെപ്പ് കൂടെ ഇതിങ്ങനെ വളഞ്ഞങ്ങനെ മേലേക്ക് കയറാൻ പറ്റുന്ന ഫുള്ള് സ്റ്റോണാണെന്ന് പറഞ്ഞു. ഇതിപ്പോൾ എന്താണെന്ന് അറിയില്ല, ഇതെന്താണെന്ന് നോക്കി നോക്കട്ടോ. ഭയങ്കര ഓരോ ആളുകൾ ഓരോന്ന് ഉണ്ടാക്കിയിട്ടിരിക്കുന്നല്ലേ. ഇതെനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയുക, നമ്മൾ വലിയൊരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ അടിക്കുന്നതാന്ന് തോന്നുന്നത്. എന്ത് ഇതാണ്, യന്ത്രരാജ് അസ്ട്രോഡബിളി എന്താന്ന് വായിച്ചു നോക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അടിപൊളി സ്ഥലമാണ് കേട്ടോ, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ഭുതം തന്നെയല്ലേ. ഇത് യുദ്ധമൊക്കെ വിളംബരം ചെയ്യുമ്പോൾ എന്തോ വലിയ ചുറ്റിക്ക് എടുത്തിട്ട് അടിക്കുമല്ലോ ഒരു സാധനം, അതുപോലെ ഉണ്ട് സാധനം. എന്താണെന്നറിയോ സംഭവം, ഇത് ടൈമും പിന്നെ ഓരോന്ന് വിളംബരം ചെയ്യാനുള്ള, ആ പറഞ്ഞത് തന്നെ ടൈം ഉണ്ടല്ലോ ഓരോന്ന് വിളംബരം ചെയ്യാനുള്ളപ്പോൾ ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇതുമേലെ അടിക്കുകയാണ് ചെയ്യുക. അങ്ങനെ അതിനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് അത്. അതേപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. ദാ ഇതൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്താണെന്ന് ഹിന്ദിയിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഇംഗ്ലീഷിൽ കാണിച്ചിരുന്നതാണോ. ഇതിങ്ങനെ എന്തോ ഒരു സാധനമാണ് റൗണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇത് ഭവൻസ് എ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഫൈൻഡ് ദ ഡിക്ലിയൻ ഫിൽ. ഒരു മിനിറ്റ് വായിച്ചിട്ട് പറഞ്ഞു. എന്തോ ഒരു സോളാർ സൈൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണെന്ന് പറയുന്നത്. എന്തായാലും ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ ഒന്ന് കാണാൻ, ഈ ഹിസ്റ്ററിയൊക്കെ അറിയുന്നവർക്ക് ഇതൊക്കെ പഠിച്ചു വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് എനിക്ക് കുറച്ചൊക്കെ ഒരു അറിവ് കിട്ടിയത്. എന്താണെന്നൊക്കെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നല്ലേ. ഇതെന്താണെന്നറിയോ, ടെസ്റ്റഡ് ഓഫ് ദി ഇൻസ്ട്രുമെൻ്റ് ഫൈൻഡ് വെദർ ദ ഹെവൻ ബ്ലിൻസ്. ഇതെന്തോ ഒരു വെദർ അറിയാൻ വേണ്ടിയിട്ടുള്ള, കാലാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സാധനമാണ്. ഇത് കണ്ടോ, ഇത് ഭയങ്കര വലിയ മാർബിൾ പീസുകളാണ് കേട്ടോ, ഇങ്ങനെ വളഞ്ഞിട്ടുള്ള മാർബിൾ പീസുകളാണ്. ഇതും അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ജയ രക്ഷൻ ടെസ്റ്റ് ജോസ്റ്റി പ്രസൻറ്റേഷൻ ഓഫ് ഹാഫ് ഗസ്റ്റിയർ ഫെയർ പ്രസൻറ്റേഷൻ ഫോർസ് ഓഫ് ആൻഡ് ഓൾ പൊസിഷൻ ഓഫ് ഹെവൻലി ബോഡീസ് മഹാരാജ സവായ് സിംഗ് ഫൈൻഡ് ഓൾ ദ മൊസിഷൻസ് ഓഫ് ഹെവൻലി ബോഡീസ്. ഒന്നുമേ പുരിയില്ലയേ, എന്തുവാ എഴുതി വെച്ചിരുത്. സംഭവം എന്തായാലും ഇവിടെ വന്നിട്ട് കാണാനുണ്ട്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കാൻ ലേശം വയ്യോട്ടായിരുന്നു, അതുകൊണ്ട് ഇതിനെ പറ്റിയതും അറിയില്ല എന്താണ് സംഭവം എന്നുള്ളതൊന്നും. അവിടെ പോലെ അതേപോലെ തന്നെ ഇവിടെയും ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ്ട് ഓരോരോ സാധനങ്ങൾ ഉണ്ടായിട്ട് കണ്ട 1901 ദേർ വാസ് എ 1204 ഡയറക്ട് റിസർവേഷൻ ഓഫ് സെലസ്റ്റിയൽ ലാസ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡ് ഈച്ച് ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി യൂസ്ഡ് വെൻ ദ കറസ്പോണ്ടിങ് സൈനാസ് ഓഫ് ദിസ് മെരിഡി. അമ്മച്ചി അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളാണ്. നോക്ക് നല്ല ഭംഗി കാണാനും.
ഇതേണ്ട, ഇതൊക്കെ മാർബിളാണ് കേട്ടോ. ഇത് ഇതൊക്കെ മാർബിളാണ് സാധനം. ഒരു കല്ല്, ഒരു സ്റ്റോണാണ്. സ്റ്റോൺ കണ്ടോ, ഇവിടെ എല്ലാ ടൂറിസ്റ്റുകളും വന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തു നിന്നും, ഓരോ രാജ്യത്തു നിന്നും ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ടൂറിസ്റ്റുകളാണുള്ളത്. ഓക്കെ, ഭയങ്കര അത്ഭുതം. ഡു നോട്ട് ക്ലെയിം ദ ഇൻസ്ട്രുമെൻ്റ്. ഇതൊക്കെ ഓരോരോ ഇൻസ്ട്രുമെൻ്റാണ്, എന്തിനൊക്കെയോ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻസ്. ഫുള്ള് നല്ല കല്ലുകളാണ്. അതൊക്കെ സ്റ്റോൺ നല്ല സൂപ്പറായിട്ട് ചെത്തി മിനുക്കി സൂപ്പറായിട്ട് വെച്ചിരിക്കുന്നു. ഇവിടെ അടിപൊളി മതിൽ. യാ മോനെ, ആക്ച്വലി ഇവിടെ ഉള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോരോ ഇൻസ്ട്രുമെൻ്റാണ് മാർബിളിലൊക്കെ ഉള്ള. നമ്മളുടെ വേൾഡ് ടൈം, ഇന്ത്യൻ ടൈമൊക്കെ അറിയുന്ന ഓരോ സംഭവങ്ങൾ ഇങ്ങനെ റൗണ്ടിൽ വരച്ച് ചെയ്തിരിക്കുക. ഇതിൽ കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും. അതേമാതിരി നമ്മളുടെ വെതർ അറിയാനുള്ള ഓരോരോ ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് പറയുന്നത്. എന്തായാലും ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഭയങ്കര അത്ഭുതം തന്നെയല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് വന്നിട്ടും ജന്തർ മന്ദറിലാണ് നമ്മളുള്ളത്. ഒരു അടിപൊളി സംഭവമാണ് ജന്തർ മന്ദർ. ഒരു ഫുൾ പച്ചപ്പും ഹരിതാപവും ഒക്കെ ആയിട്ട് ഇവിടെ ഇഷ്ടമായി ഫോറിനർ ടൂറിസ്റ്റുകളും എല്ലാം നല്ലോണം വരുന്നുണ്ട്. ഇതിലിങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഫുള്ള് പച്ചപ്പും ഹരിതാപവും. നോക്കുക, അതിൻ്റെ ഒരു ഹൈറ്റ് എത്രയാണെന്നുള്ളത്. അടിപൊളി അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതുണ്ടോ, ഇതൊക്കെ ഫുള്ള് ഫോറിനേഴ്സാണ്. യൂറോപ്യൻസും വേറെ ഇതൊക്കെ രാജ്യത്ത് നിന്ന് വന്ന ആളുകളാണ് ഇത് മുഴുവനും നിൽക്കുന്നത്. ഇഷ്ടംപോലെ ഫോറിനേഴ്സുണ്ട്. ജന്തർ മന്ദറിൽ നിന്നിറങ്ങി ഇവിടെ ഒരു പാലസ് ഉണ്ട്. അപ്പോൾ പാലസിലേക്ക് പോകണ്ടോ? ഇവിടെ ഈ ഓട്ടോക്കാരോ റിക്ഷക്കാരോ ഇങ്ങനെ നമ്മളെ വെഹിക്കിൽ നടക്കും. അവിടെ കൊണ്ടു വിടാം, ഇവിടെ കൊണ്ടു വിടാന്ന് പറഞ്ഞു ഉള്ളു തട്ടിപ്പാൻ വെട്ടിപ്പ് ആണ്. എല്ലാവരും ഇല്ല, ചിലവരൊക്കെ. ഇതുണ്ടോ, അപ്പോൾ നമ്മൾ സിറ്റി പാലസിൻ്റെ എൻട്രൻസിലെത്തി. ഇനി സിറ്റി പാലസ് കയറി നോക്കാം. അങ്ങനെ ഫൈനലി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടോ. മഹാരാജ സവായ് മാൻസിംഗ് മ്യൂസിയം, ഇത് സിറ്റി പാലസിൻ്റെ ഇതാണ്ട്. അഡൽട്ടിന് 300, മക്കൾക്ക് 350. പിന്നെ കോമ്പോസൈറ്റ് സിക്കറ്റ് ഉള്ളിലൊക്കെ കയറി, കൊട്ടാരത്തിൻ്റെ വേറെ എവിടേക്കോ കയറുന്നതിനൊക്കെ ചാർജ് കൂടുതൽ. ഫോറിനേഴ്സിന് 1000, 1250, 1000 ആ ഒരു റേറ്റ് ആട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കിട്ടി, അപ്പോൾ നമ്മൾ നേരെ ഉള്ളിൽ കയറി നോക്കാം എന്താ സിദ്ധിന്ന്. അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റി പാലസിൻ്റെ ഉള്ളിലാണ്. ഇതാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ്. സിറ്റി പാലസിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഓരോ ആൾക്കാരും ഇവിടുത്തെ രാജസ്ഥാനി സ്റ്റൈലിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കുന്നതിന് അവർ ചാർജ് ഈടാക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ വരുമ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്. ഒരുപാട് കുട്ടികളൊക്കെ നേരത്തെ അങ്ങോട്ട് കയറിപ്പോയി. 10-290 വർഷം പഴക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കൊട്ടാരത്തിന്. ഓക്കെ, ഉണ്ടല്ലേ, ഇത്രയും പഴക്കമുണ്ട്. ശരിക്കും കൊട്ടാരങ്ങൾ ഒരുപാടുണ്ട്. ഇതൊക്കെ മാർബിളാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി മാർബിൾ കൊണ്ടാണ് ഈ തൂണുകളും ഈ മേലെയും ഇതൊക്കെ. ഇതൊരു വൈറ്റ് മാർബിൾ, ഇത് വേറൊരു സൈസ്. ഇത് മാർബിളല്ല, ഒരു കല്ല് പോലെ ഉണ്ട്. മാർബിളാണെന്ന് അറിയില്ല, പോളിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് അറിയില്ല. നല്ല അടിപൊളി കൊട്ടാരമാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കുക, കൊട്ടാരം അടിപൊളി കൊട്ടാരമാണ്. 1290 വർഷം പഴക്കമുണ്ട് ഈ കൊട്ടാരത്തിൽ നിന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത്. ഇവിടെയൊക്കെ ആളുകൾ ഇരിക്കുന്നുണ്ട്. ദ സിറ്റി പാലസ് മ്യൂസിയം സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഇതാണ്ടോ. എന്തൊരു ഭംഗിയാണ് നോക്കി കാണാൻ, നല്ല ഭംഗിയല്ലേ കാണാൻ. ഇതാണ്ടോ ഇതാണ്ടോ, ഇതിലിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും അതൊക്കെ ഇതിൻ്റെ ബൗണ്ടറിയാണ് കേട്ടോ. അതൊക്കെ ഈ കൊട്ടാരത്തിൻ്റെ ബൗണ്ടറിയാണ്. പിന്നെ അതാ ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു സംഭവം കാണാം. അതാ കാണുന്നുണ്ട് ഒരു കൊട്ടാരം. അങ്ങ് മേലെ ദൂരെ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് കാണുന്നുണ്ട്. അവിടെ ഇപ്പോഴും ഇപ്പോഴത്തെ ഇവരുടെ പരമ്പരയായിട്ട് വന്നിട്ടുള്ള ഇപ്പോഴത്തെ രാജകുടുംബത്തിലെ ആൾക്കാർ അവിടെ ഇപ്പോഴും താമസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ജയ്പൂർ രാജാവിൻ്റെ ഫാമിലിയിലുള്ള ആളുകൾ ഇപ്പോഴും ഇപ്പോഴും അവിടെ ആ കൊട്ടാരം കണ്ടത് ആ കൊട്ടാരത്തിൻ്റെ അവിടെ താമസിക്കുന്നുണ്ട്. കാരണം നമുക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കൊട്ടാരം കാണാൻ പറ്റും. കണ്ടോ എന്തൊരു ഭംഗിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഇത് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അവിടെ ഞാൻ ശരിക്കും ഇങ്ങനെ കാണിച്ചുതരാം കൊട്ടാരം. ഇതുണ്ടോ കൊട്ടാരത്തിൻ്റെ ഉള്ളിലൊക്കെ, ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും ഉള്ളിലൊന്ന് കയറി കേട്ടോ. എന്താ ഒരു ഭംഗിയില്ലേ,
രാജാക്കന്മാരെ ഓരോന്ന് ഉണ്ടാക്കിയിട്ടേം കൊണ്ട് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റി. മ്യൂസിയം എന്ന് പറഞ്ഞില്ലേ, അവിടെ എന്തൊക്കെയാണെന്നറിയുള്ളേ? അവിടെ പഴയ അവരുടെ ഡ്രസ്സുകളും അവിടുത്തെ രാജാക്കന്മാരുടെ ഡ്രസ്സുകളും രാജകുമാരിമാരുടെ ഡ്രസ്സുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അവിടെ വീഡിയോ എടുക്കാൻ പറ്റാത്തതും കൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഓക്കെ, ഉണ്ടോ? നമ്മളീ പോകുന്ന വഴിക്കൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ റെഡിയായി നിൽക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഇവരെ കൂടെ നിന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്തൊരു കൊട്ടാരങ്ങളാണല്ലേ ഇവർ ഉണ്ടാക്കിയിട്ട്. ഇവർ ലൈഫ് എൻജോയ് ചെയ്ത ഒരു എൻജോയ്മെൻ്റാണ് ഞാൻ ആലോചിക്കുന്നത്. കണ്ടോ, അത് ആ കാണുന്ന കൊട്ടാരത്തിലാണ് താമസിക്കുന്നുണ്ട് എന്നാണ്. ഇവിടേക്ക് ഒരു പിങ്ക് കളറാക്കിയിട്ടുണ്ട്, പക്ഷേ ഈ കൊട്ടാരം ഒരു പിങ്ക് അല്ല, ഇതൊരു വൈറ്റ് കളറാണ്. ഇവിടെ ഒരു പിങ്ക് ഇത് കണ്ടോ, ഇത് ഫുള്ളൊരു പിങ്ക് കളർ അടിച്ചിരിക്കുക. ഏത്, നമ്മളെ ഹവാമഹൽ പോലെ. പിന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ ഇത് ഞാൻ സുജിത് ഭക്തൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയിട്ടുള്ള എന്തോ ഒരു സംഭവം, ഒരു ഭരണിയോ ചെമ്പോ ഒക്കെ ഇത് കണ്ടോ. ഇതാണ് സാധനം, ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്നുണ്ടെങ്കിൽ, ഇതിൽ ഗംഗാജലം കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ഇതാണ്. ഇത് സ്റ്റീലാണെന്നാണ് തോന്നുന്നത്. സ്റ്റീലാണോ? ആ സ്റ്റീല് പോലെ ഉണ്ട്, കണ്ടിട്ട് കണ്ടോ. അതിൻ്റെ ഒരു വലുപ്പം നോക്കി എന്തോരാണ്, വൻ വലിയ ഗ്ലാസ് ഇട്ട് വെച്ച് കാണി. ഇവിടെ എന്തോ ഉണ്ടായിരുന്നു ഞാൻ ആ വീഡിയോയിൽ കണ്ടപ്പോൾ, ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഉള്ളു കേട്ടോ, കൊട്ടാരത്തിൻ്റെ ഉൾവശം. നല്ല ഭംഗിയില്ല കാണാൻ. ഇവിടെ കുറേ മക്കളൊക്കെ ഇരിക്കുന്നുണ്ട്, അവർക്ക് ഓരോന്നും പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെന്തോ നല്ല ഭംഗിയില്ല, ഫുള്ള് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് റെഡ് കളറാണ്. അത് ആ കാണുന്ന കൊട്ടാരല്ലേ, ആ കാണുന്ന കൊട്ടാരത്തിൽ ഇപ്പോഴും ഇവിടുത്തെ രാജകുടുംബം താമസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ മേലൊരു ഫ്ലാഗൊക്കെ കാണുന്നുണ്ട്, നല്ല ഭംഗിയില്ല കാണാൻ. കണ്ടില്ലേ, ഇവിടുത്തെ രാജകുടുംബം ഇപ്പോഴും അവിടെ ആ ഇതിൽ ആ കൊട്ടാരത്തിൽ താമസിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എൻട്രൻസ് ഇല്ല. അപ്പോൾ സംഭവങ്ങൾ എങ്ങനെയുണ്ട്? നമ്മളുടെ ജയ്പൂർ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമായോ? നമ്മൾ ജയ്പൂരിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, എല്ലാം കൂടി വീഡിയോ എടുത്ത് കാണിക്കണ്ടല്ലോ ചോദിച്ചിട്ട് എല്ലാവരും പോരിട്ടോ. ജയ്പൂരിൽ കൊട്ടാരങ്ങളുടെ ഒരു കള്ളിയാണ്, അടിപൊളിയാണ് കൊട്ടാരങ്ങൾ എന്ന് പറഞ്ഞത് തന്നെ. എന്തൊരു ഭംഗിയാണ് കൊട്ടാരങ്ങളിലെ, അടിപൊളിയാണ്. കോടികളും ലക്ഷങ്ങളും മുടക്കി, ലക്ഷങ്ങളല്ല മില്യൺസ് ആൻഡ് ബില്യൺസ് മുടക്കിയിട്ടുണ്ടാക്കിയ കൊട്ടാരങ്ങൾ, എന്തൊരു ഭംഗിയല്ലേ. പിന്നെ നമ്മളിതാ ഇതിൻ്റെ എൻട്രൻസിൽ പിന്നെ യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്, പീരങ്കികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പീരങ്കി, ഇവിടെ ഒരു പീരങ്കി, ഇവിടെ എന്തോ കഫേയും സംഭവങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് വേണ്ടത് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അമേരിക്കൻ എക്സ്പ്രസ്സോ ക്യാപ്പിച്ചിനോ ലസ്സി വാട്ടർ കോക്ക് വാട്ടറിനൊക്കെ 70 rupees അല്ലാതെ. അത് എന്ത് വാട്ടറായിരിക്കും? ഇവിടെ പഴയ അംബാസഡർ കാറൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പഴയ രാജാവ് പോയിക്കൊണ്ടിരുന്ന വണ്ടി ഉണ്ടല്ലോ, അമ്മടാ പഴയ കുതിരവണ്ടി. ഇവിടെ ഒരു കുതിരവണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ അതാ പീരങ്കികളും സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ കൊട്ടാരത്തിൽ എന്തോ പെയിൻ്റ് അടിക്കുകയൊക്കെയാണ് ചെയ്യുന്നതാണ് ആ കാണുന്നുണ്ട്. മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇത് കണ്ടോ പീരങ്കി, നൈസല്ലേ പീരങ്കി? ഇതാ ഒരു പീരങ്കി, ഇവിടെ ഒരു പീരങ്കി. പീരങ്കിൻ്റെ കളിയാണല്ലോ, അടിപൊളിയാട്ടോ. ഫൈനലി ഗൈസ് നമ്മൾ സിറ്റി പാലസ് കണ്ടു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വരിക, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ. ഞാൻ ഒരുപാട് കാലം കാത്തിരുന്നിട്ടാണ്, അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഇവിടേക്ക് എത്താൻ പറ്റിയത്. ഇത് ടിക്കറ്റ് എടുത്ത് പോരാമായിരുന്നു, എല്ലാം ഒന്ന് സെറ്റാവണ്ടേ. അപ്പോൾ ഒന്ന് സെറ്റാക്കി, ഇങ്ങനെ ഒന്ന് സെറ്റപ്പാക്കി, പൈസ ഒക്കെ വേണമല്ലോ കയ്യിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാൻ, അങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മളിതാ ജയ്പൂർ പാലസും കണ്ടു, ഇനി മാർക്കറ്റൊക്കെ ഉണ്ടാവും, മാർക്കറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അടിപൊളിയായിട്ട് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാഴ്ച ഉണ്ട് കേട്ടോ, ആനനെയും കൊണ്ട് പോകുന്നുണ്ടോ, രണ്ടാന. ഒന്ന് ഫ്രണ്ടിലും പോകുന്നുണ്ട്, ഒന്ന് ബാക്കിലും. രണ്ട് ആനകളുമായിട്ട് ആനപ്പുറത്ത് രണ്ടാളും. ഒരാന നടന്നു നോക്കി, എന്താണെന്ന് മുഞ്ചുള്ളൊരാന.